ഇന്ന് മലയാളത്തിലെ അമ്മയുടെ സഞ്ജയന ദിവസമാണ്. മലയാള സിനിമാ ലോകം മുഴുവൻ കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ ആദരാഞ്ജലികളിൽ അർപ്പിക്കുന്നുണ്ടായിരുന്നു. അമ്മ എന്ന വാക്കിന്റെ മുഖമായി മാറിയ നടിയായിരുന്നു പൊന്നമ്മയെന്നും അവരുടെ വിയോഗം ഏറെ വേദനിപ്പിക്കുന്നതാണെന്നും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയുണ്ടായി. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്ന കവിയൂർ പൊന്നമ്മ എറണാകുളം ലിസി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. ഏഴാം ദിവസമായ ഇന്ന് കവിയൂർ പൊന്നമ്മയുടെ സഞ്ജയന ദിവസമാണ്. എല്ലാവരും ഒത്തുകൂടിയ ഒരു ചടങ്ങ് ആണ് ഇന്ന് നടന്നത്. എല്ലാവരുടെയും മുഖത്ത് ആ അമ്മയുടെ വേർപാടിൻ്റെ വേദന നിഴലിക്കുന്നുണ്ടായിരുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്ന് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു. മകൾ ബിന്ദുവിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. എത്തിച്ചേരാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു, എന്നാൽ ടിക്കറ്റ് സമയത്ത് കിട്ടാഴികയും ഒക്കെ വന്നതുകൊണ്ട് അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. എല്ലാ കാര്യങ്ങളും ബിന്ദു USA ഇരുന്നു കൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. എന്തായാലും സഞ്ജയന കർമ്മം ആണ് നമ്മൾ കാണുന്നത്. 20-ാം വയസ്സിൽ സത്യൻ്റെയും മധുവിൻ്റെയും അമ്മയായിട്ട് വേഷമിട്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ പ്രകടനം കാഴ്ചവെച്ച പൊന്നമ്മ സിനിമയിലെ അവസാന നാളുകൾ വരെയും ഏറ്റവും തന്മയത്വത്തോടെ അമ്മവേഷങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. 1960-കളിൽ തുടങ്ങി 2022 വരെയുള്ള അരനൂറ്റാണ്ട് കാലത്തോളം സിനിമയിൽ നിറഞ്ഞു നിന്ന പൊന്നമ്മ 4 സംസ്ഥാന പുരസ്കാരങ്ങളടക്കം നിരവധി നേട്ടങ്ങളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. കവിയൂർ പൊന്നമ്മയുടെ 2-ാമത്തെ മകൾ എന്ന് കവിയൂർ പൊന്നമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്ന നിധിയും ഭർത്താവ് രാജേഷും ഇന്നലെ തന്നെ എത്തിയിരുന്നു. കൊല്ലത്ത് ഉള്ള സഹോദരനും കവിയൂർ പൊന്നമ്മയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഇളയ സഹോദരനും ഒക്കെ ഈ ചടങ്ങിൽ പങ്കെടുത്ത് ആണ് ഇത് ഇന്നത്തെ കർമ്മം കൃത്യമായി നിറവേറ്റിയത്. കവിയൂരിൽ നിന്ന് നേരിട്ടെത്തിയത് സഹോദരനായ വേണു ഗണേശനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിരുന്നു. ചടങ്ങുകൾക്ക് എല്ലാം പങ്കെടുത്ത ശേഷം അവർ മടങ്ങി. കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ് എന്ന് പലപ്പോഴും വിതുമ്പലോടെ ഗണേശൻ പറയുന്നുണ്ടായിരുന്നു. കവിയൂർ പൊന്നമ്മയെ തറവാട്ടമ്മയായി തന്നെയാണ് സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും എല്ലാം കരുതി വന്നിരുന്നത്. എപ്പോഴും അവസാന വാക്ക് കവിയൂർ പൊന്നമ്മയുടെ തന്നെയായിരുന്നു. അത്രമാത്രം സ്നേഹവും ലാളനയും എല്ലാവർക്കും കൊടുത്തു തന്നെയാണ് കവിയൂർ പൊന്നമ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കൂടപ്പിറപ്പുകൾക്ക് എല്ലാം ഒരു ജീവിതം ഒഴിഞ്ഞുവെച്ച് അവർക്ക് വേണ്ടി ഒരു ജീവിതം ഒഴിഞ്ഞുവെച്ച് ആണ് കവിയൂർ പൊന്നമ്മ കടന്നു പോയിരിക്കുന്നത്. ആലുവ പുഴയുടെ തീരത്ത് താമസിക്കാൻ കൊതിച്ച് പണിത വീടും അതിനുശേഷം ആ ആലുവ പുഴയിൽ തന്നെ അസ്ഥികൾ അലിഞ്ഞു ചേരുന്ന കാഴ്ചയുമാണ് ഇന്ന് ആലുവ പുഴയുടെ ജലഗണങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. സ്വന്തം ജീവിതം കൂടപ്പറപ്പുകൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റി അവർക്ക് എല്ലാം ഒരു ജീവിതം നൽകിയാണ് കവിയൂർ പൊന്നമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞത്. പലപ്പോഴും വിതുമ്പലോടെ ഗണേശുമായി കേരളീയം നടത്തിയ ഇന്റർവ്യൂവിൽ പലപ്പോഴും വിതുമ്പലോടെ ആയിരുന്നു മൂത്ത സഹോദരനായ ഗണേശ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ ചേച്ചിയുടെ ചോറാണ് ഞങ്ങളുടെ ജീവിതം എന്ന് അദ്ദേഹം എപ്പോഴും പലപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും മലയാള സിനിമയ്ക്ക് മാത്രമല്ല ഒരു കുടുംബത്തിൻ്റെ താങ്ങും തണലുമായി ആയിരുന്നു, ഒരമ്മയുടെ സ്ഥാനത്തു തന്നെ ആയിരുന്നു നിന്നിരുന്നത് എന്ന് മലയാളികൾക്ക് എന്നും ആ മുഖം ഒരു അമ്മയുടെ ഒരു മാതൃത്വത്തിൻ്റെ ഒരു മുഖമായി എന്നും മലയാളികളുടെ മനസ്സിൽ അവശേഷിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. എല്ലാ ആദരാഞ്ജലികളും എല്ലാവിധത്തിലുള്ള പ്രാർത്ഥനകളും അമ്മയ്ക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.